അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാതിയിൽ കേരള മുസ്ലിങ്ങൾക്ക് ദൈക്ഷണികമായ ദിശാബോധം നൽകിയ വളരെ പ്രമുഖനായൊരു പണ്ഡിതനായിരുന്നു പാങ്ങിൽ ഹമ്മദൂട്ടി മുസ്ലിയാർ. മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വളരെ കൃത്യമായ കാഴ്ചപ്പാട് രൂപീകരിച്ച് അതിലൂടെ ജനങ്ങളെ വഴിനടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ നാളുകളിൽ രാഷ്ട്രീയപരമായും മതപരമായും ഇവിടെ നിലനിന്നിരുന്ന വളരെ സംഘർഷ സാഹചര്യങ്ങളും പുതിയ നവീന ചിന്തകളുടെ പരിസരങ്ങളിലുമൊക്കെ വളരെ സജീവമായി ഇടപെട്ട് ഒരു ആക്ടിവിസ്റ്റായി മതമേഖലയിലെ സക്രിയമായി ഇടപെടുന്ന ഒരു പണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോൾ കൃത്യമായി നിർവഹിച്ചു എന്നുള്ളത് പിന്നീടുണ്ടായ കേരളത്തിലെ ഓരോ മേഖലകളിലെയും മത വിദ്യാഭ്യാസ രാഷ്ട്രീയ മേഖലകളിലെ മുസ്ലിം അടയാളപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം അന്ന് നിലകൊണ്ട തീരുമാനങ്ങളുടെയും ചിന്തകളുടെയും പരിസരത്തിൽ നിന്നുകൊണ്ടാണ് പിൽക്കാലത്ത് കേരള മുസ്ലിങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. 1912 വെല്ലൂർ ബാക്കയാത്തു സ്വാലിഹത്തിൽ നിന്നും ലത്തീഫിയയിൽ നിന്നും പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അദ്ദേഹം തൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ് അധ്യാപന രംഗത്തേക്ക് തിരിയുന്നത്. പിന്നീട് മണ്ണാർക്കാട് പോയി അവിടെ മുദരിസായി സേവനം ചെയ്യുന്നുണ്ട്. 1915 മുതൽ 1921 വരെയുള്ള ഈ ഒരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടമായിരുന്നു. അതിനുശേഷം മലബാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രത്യേക സാഹചര്യമുണ്ടാകുന്നുണ്ട്. തുടർന്ന് 1922 അദ്ദേഹം താനൂർ ഇസ്ലാഹുലും അറബിക് കോളേജ് സ്ഥാപിച്ച് പുതിയ ഒരു വിദ്യാഭ്യാസ വിപ്ലവവുമായി മുന്നോട്ട് പോകുകയാണ്. ഈ അർത്ഥത്തിൽ പാങ്ങിൽ അഹമ്മദ്കുട്ടി മുസ്ലിയാരെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ഒന്ന്, ഒരു സ്വയം ശാക്തീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. 1880 കാലഘട്ടങ്ങൾ മുതൽ 1920 വരെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിനിടയിൽ, പ്രത്യേകിച്ചും 1910 വരെയുള്ള 10-12 വരെയുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹം സ്വയം ശാക്തീകരണത്തിൻ്റെ ഒരു മേഖലയിലാണ്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും ചിന്തകളുടെയും മനനത്തിൻ്റെയും വളരെ ക്രിയാത്മകമായ ലോകത്ത് ഒരു വേറിട്ട സ്കോളറായി അദ്ദേഹം പഠിക്കുന്നുണ്ട്. വിവിധ ആളുകളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. ബാക്കയാത്ത് സ്വാലിഹത്തിൽ പോയി ഒരു ട്രഡീഷണൽ നോളേജ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി വളരെ ആഴമുള്ളൊരു സ്കോളറായി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ രണ്ടാമത്തൊരു ഘട്ടം അന്നത്തെ മത രാഷ്ട്രീയ സാമൂഹിക പരിസരങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും സമരവുമാണ്. ശരിക്കും ഡെപ്തുള്ള ഒരു പണ്ഡിതൻ്റെ റോള് എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം വളരെ ക്രിയാത്മകമായി ഇടപെടുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ അധർമ്മങ്ങൾക്കും അരുതായ്മകൾക്കുമെതിരെ കൃത്യമായ നിലപാടെടുക്കുന്ന, കൃത്യമായ അഭിപ്രായ സ്വരൂപണം നടത്തുന്ന ഒരു പാങ്ങലിനെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ് ഭാവിയിലുള്ള ഒരു മുസ്ലിം ജീവിതത്തെ, ചിന്തകളെ ഏറ്റവും കൂടുതൽ ആവേശിച്ചിരുന്നത്. 3-ാമത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത ഘട്ടം എന്നുള്ളത് ഒരു സമൂഹ നിർമ്മാണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹം സജീവമായി ഇടപെടുന്നതാണ്. പ്രത്യേകിച്ചും 1921 ഒരു പ്രത്യേകമായ ഒരു ദുരന്ത പരിസരത്തിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് വന്ന് ഒരു സമൂഹത്തെ ഏതർത്ഥത്തിൽ നിർമ്മിച്ചെടുക്കണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്ന പാങ്ങിൽ അഹമ്മദ്കുട്ടി മുസ്ലിയാരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെയും ആദർശ വിപ്ലവത്തിൻ്റെയും കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന പാങ്ങിൽ തീർച്ചയായിട്ടും കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ രാജ്യശില്പിയായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. പാങ്ങിൽ അഹമ്മദ്കുട്ടി മുസ്ലിയാരുടെ ജീവിതകാലം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ വളരെ പ്രശ്നങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഇവിടുത്തെ ജനങ്ങളോടുള്ള നിലപാടുകളിലും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ക്രൂരമായ ഇടപെടലുകളുടെയും പരിസരത്തിൽ
ഒരുപാട് കോംപ്ലക്സിറ്റികളിലൂടെ കടന്നു പോകുന്ന ഒരു ഘട്ടമാണ്. 1880 മുതൽ 1940 വരെയുള്ള ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടം വളരെ കൃത്യമായിട്ട് തന്റെ അനുഭവത്തിലൂടെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ഇന്ത്യ ഇവിടുത്തെ ജനങ്ങളോട് ഏതൊക്കെ അർത്ഥത്തിൽ ഇടപെട്ടിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതിന് നൂറ്റാണ്ടുകളുടെ ചരിത്രവും കേരളത്തിൽ ഈ കൊളോണിയൽ ശക്തികളോട് ഇവിടുത്തെ ഉലമയും ഇവിടുത്തെ ജനങ്ങളും എങ്ങനെ ഇടപെട്ടു എന്നുള്ളതും ഈ കൊളോണിയൽ ശക്തികൾ മാപ്പിളമാരെ എങ്ങനെ സമീപിച്ചു എന്നുള്ളതും കേരള ജനതയെ എങ്ങനെ സമീപിച്ചു എന്നുള്ളതും അതിൻ്റെ ചരിത്രം വളരെ പ്രസ്പഷ്ടമാണ്. കൊളോണിയലിസത്തിൻ്റെ അരുതായ്മകൾക്കെതിരെ എന്നും മാപ്പിള ജനത വളരെ കൃത്യമായ നിലപാടെടുക്കുകയും വളരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതും വളരെ പ്രകടമാണ്. പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തൻ്റെ ഒരു സജീവമായ പഠന അധ്യാപന ജീവിതത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ എവിടെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മലബാറിൽ തന്നെ വളരെ പ്രമുഖരായ അനവധി പണ്ഡിതന്മാർ ജീവിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം മേൽമുറി അതേപോലെ തിരൂരങ്ങാടിയിലൊക്കെ ദർസ് നടത്തിയിരുന്ന ആലി മുസ്ലിയാരുടെ ഒരു ഒരു ഘട്ടം, ഒരു സാഹചര്യം, സമയം, അവർ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന അധ്യാപനം നടത്തിയിരുന്ന സമൂഹത്തിന് നേതൃത്വം നൽകിയിരുന്ന ആളുകളാണ്. താനൂർ ഭാഗത്ത് ആമിനുമാൻ്റെകത്ത് പരീക്കുട്ടി മുസ്ലിയാർ തൻ്റെ ദർസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അലനല്ലൂർ ഭാഗത്ത് കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ദർസുമായിട്ട് ഒരു സമൂഹ ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കോഴിക്കോട് ഓമശ്ശേരി താമരശ്ശേരി ഭാഗങ്ങളിൽ പാലക്കാംതൊടി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവിടെ ജീവിതവും പഠനവും സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ നേതൃത്വത്തിലും പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിലും സമൂഹ വിവിധ ഭാഗങ്ങളിൽ പുതിയ സാഹചര്യങ്ങളുമായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യണമെന്ന് ചിന്തിച്ചും തങ്ങളുടെ പഠന മനന ചിന്തകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ പാങ്ങലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഓരോ നിമിഷത്തെയും കൃത്യമായി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. കൊളോണിയൽസത്തിൻ്റെ അരുതായ്മകൾക്കെതിരെ വളരെ കൃത്യമായി നിലപാടെടുത്തൊരു പാരമ്പര്യം കേരള മുസ്ലിങ്ങൾക്ക് നേരത്തെ തന്നെയുണ്ട്. പ്രത്യേകിച്ചും ജന്മിത്വത്തിൻ്റെ അരുതായ്മകൾക്കെതിരെയും മർദ്ദന രാഷ്ട്രീയത്തോടൊക്കെയുള്ള കൃത്യമായ നിലപാട് ബ്രിട്ടീഷ് ഭാഗങ്ങളിൽ നിന്ന്, അവരുടെ പട്ടാളത്തിൽ നിന്ന്, പോലീസിൽ നിന്ന് മർദ്ദന രാഷ്ട്രീയത്തോടും നീതിരഹിതമായ ഭരണത്തിനോടുമൊക്കെ കൃത്യമായ നിലപാടെടുക്കുന്ന ഒരു പാരമ്പര്യം ഇവിടുത്തെ മാപ്പിളമാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു മതമൈത്രി നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ജാതിമത ഭേദമന്യേ വളരെ സൗഹൃദാന്തരീക്ഷത്തോടുകൂടെയാണ് മുന്നോട്ട് പോയിരുന്നതും പുറത്തു നിന്നുള്ള കൊളോണിയൽ അധിനിവേശങ്ങൾ നടക്കുമ്പോൾ അത് ഇവിടുത്തെ ജനജീവിതത്തെ പ്രയാസപ്പെടുത്തുമ്പോൾ അതിനോട് പ്രതികരിച്ചിരുന്നതും എല്ലാവരും ഒരുമയോടെ കൂടി തന്നെയാണ്. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ തഹരീവും ത്വഹ്ഫയും പിന്നീട് ഉമർ ഖാദി മുഹമ്മദിൻ്റെ ഫതുഹുൽ മുബീനും ഇതെല്ലാം രൂപപ്പെട്ടു വരുന്നത് ഇത്തരം ഒരു പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അന്ന് മുസ്ലിങ്ങൾ മാത്രം ഏറ്റവും വലിയ ശത്രുക്കളായി ക്രൂസൈഡ് പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിരുന്ന പോർച്ചുഗീസുകാർക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തൊരു പാരമ്പര്യം. പിന്നീട് മൈസൂർ സുൽത്താൻമാരുടെ ഭരണം വരുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴും പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കൊളോണിയൽ അധിനിവേശത്തിൻ്റെ ഇടപെടലുകളിലൂടെ രൂപപ്പെട്ടു വന്നിരുന്ന മുസ്ലിം വിരുദ്ധമായ പല നടപടികളും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. മുസ്ലിം ജീവിതത്തിന് ദുസ്സഹമാകുന്ന വിധത്തിലുള്ള, ജനജീവിതത്തിന് ദുസ്സഹമാകുന്ന വിധത്തിലുള്ള പല ഇടപെടലുകളും പിന്നീടും ഉണ്ടാകുന്നുണ്ട്. ഇത്തരം അരുതായ്മകൾക്കും ഭരണത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും നിലപാടുകളിലെ വൈകല്യങ്ങൾക്കുമെതിരെ എല്ലാ കാലഘട്ടത്തിലെയും മത നേതൃത്വം കൃത്യമായ ഇടപെടലുകളും തിരുത്തുകളും നൽകിയിരുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ചും ഇവിടുത്തെ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട്, ശ്മശാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ഇവിടുത്തെ
ജന്മികൾക്ക് പ്രത്യേകിച്ചും ടിപ്പു സുൽത്താന്റെ വധിക്കപ്പെട്ടതിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ മലബാറിനെ പിടിച്ചെടുക്കിയപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് ടിപ്പു സുൽത്താനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളെ അടക്കി നിർത്തുക എന്നുള്ള തലത്തിലാണ്. സ്വാഭാവികമായിട്ടും മാപ്പിളമാർ ഇതിൻ്റെ ഇരകളായി. വളരെ ഹൈ ടാക്സേഷൻ അടക്കം അവർക്കെതിരെ വളരെ രൂക്ഷമായ നിലപാടുകൾ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. നേരെ ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ ഇവിടുത്തെ ജന്മികൾക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് അധികാരം ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പിന്നീടുള്ളൊരു കാലം ബ്രിട്ടീഷുകാരുടെ കടന്നുവരവിന് ശേഷം ഇവിടെ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം ഒരു ജന്മി അധീശത്വം വളരെ ശക്തമായിട്ട് മലബാറിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഈ ജന്മി അധീശത്വം വളരെ ആഴത്തിൽ വർക്ക് ചെയ്യുകയും അത് നിരന്തരമായിട്ട് അത് പതിറ്റാണ്ടുകളായിട്ട് വളരെ ശക്തമായ അധികാരം നിലനിർത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ കീഴാള വിഭാഗങ്ങളും ഇവിടുത്തെ കുടിയാന്മാരായിരുന്ന മാപ്പിളമാരും വലിയ അർത്ഥത്തിൽ പ്രതിസന്ധികൾ സഹിച്ചിട്ടുണ്ട്. മമ്രന്തങ്ങന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു പരിസരമുണ്ടാകുന്നുണ്ട്. ഇവിടെയാണ് പലപ്പോഴും കൺവെർഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടാകുന്നതും ചെറിയ ചെറിയ സംഘടനകൾ അത് വലിയ സംഘർഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതും. പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട് ശ്മശാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെറിയ ചെറിയ വാക്കേറ്റങ്ങളും സംസാരങ്ങളും അത് വലിയ സംഘർഷങ്ങളിലേക്ക് എത്തുന്നതും അവരെ ജന്മികൾ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ജന്മികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നെത്തുന്നതും. ഈ ഘട്ടങ്ങളിലെല്ലാം മാപ്പിളമാർക്കൊരു ആത്മീയ ശാക്തീകരണം നൽകാൻ അവർക്കൊരു ശമന കേന്ദ്രമായിട്ട് മമ്പ്രന്തങ്ങന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമർകാദിയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യക്ഷത്തിൽ പ്രകടമായ പോരാട്ടങ്ങൾക്കപ്പുറം അവരുടെ നയനിലപാടുകളിലെ വൈകല്യങ്ങൾക്കെതിരെയും അവരുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന വിധത്തിലുള്ള ഇടപാടുകൾക്കെതിരെയും ഇവർ കൃത്യമായിട്ട് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. 1800s അവസാനങ്ങളിലേക്ക് കടക്കും തോറും നമുക്കറിയാം മമ്പ്രം സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ നാടുകടത്തപ്പെടുന്നു. ഉമർ ഖാദിയുടെ വിയോഗം ഇതോടുകൂടിയിട്ട് മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മാപ്പിള ഔട്ട്റേഞ്ചസ് ആക്ട് പോലെയുള്ള കാടൻ നിയമങ്ങളെ ബ്രിട്ടീഷ് പട്ടാളം ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ഒരു നാട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്ക് ആ നാട്ടിലെ മൊത്തം മാപ്പിളമാരുടെ മേൽ വലിയ കമ്പൻസേഷൻ ചുമത്തുന്നുണ്ട്. അതിൻ്റെ നഷ്ടപരിഹാരം അത് അവരുടെ അടുത്തുള്ള സ്വത്തിനേക്കാൾ കൂടുതലുണ്ടാകും എന്നുള്ളതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള പണം ചുമത്തുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും മാപ്പിളമാർ അവർ അനവധി സമ്പത്ത് സർക്കാരിന് നൽകാൻ നിർബന്ധിക്കപ്പെട്ടവരായിരുന്നു. ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറുഭാഗത്ത് ജന്മിത്വത്തിൻ്റെ ഒരു കരാള ഹസ്തങ്ങൾ അവരുടെ കുടിയൊഴിപ്പിക്കുകൾ നിരന്തരമായി വർദ്ധിക്കുന്നുണ്ട്. 1800s അവസാനവും ഒക്കെ വരുമ്പോഴേക്ക് ഈ ഒരു സാഹചര്യമാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. കൺവെർഷനുമായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള നിലയിലും ഇത്തരത്തിൽ അനവധി ഒരു ഒരു സങ്കീർണമായ സാഹചര്യം പ്രത്യേകിച്ച് ഏറനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലെ മാപ്പിളമാർക്കിടയിൽ അത് പലപ്പോഴും ചർച്ചയാകുന്നു. ചെറിയ ചെറിയ സംഘടനകളിലേക്ക് വഴികൊണ്ടെത്തിക്കുന്നു. ഇത്തരത്തിൽ ഒരു ഒരു നീറൽ ഒരു പുകച്ചിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ശരിക്കും ചക്കിപ്പറമ്പൻ മൊയ്തീൻകുട്ടി ഹാജിയെ പോലെയുള്ള ആളുകളൊക്കെ ഒരു നാട്ടു മൂപ്പന്മാരായിട്ട് ഉയർന്നു വരുന്നതും വാര്യമുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെയുള്ള ആളുകളൊക്കെ ജനങ്ങളുടെ ലീഡർഷിപ്പിലേക്ക് കടന്നു വരുന്നത്. 1894 പള്ളിക്കുറുപ്പ് യുദ്ധം നടക്കുന്നുണ്ട്. അതേപോലെ 1896 മഞ്ചേരി യുദ്ധം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂകൾ വലിയ ബ്രിട്ടീഷ് അടിച്ചമർത്തലുകളിലേക്ക് ചെന്നെത്തുകയായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം ഓരോ സംഘർഷങ്ങളിലും ഓരോ സമരങ്ങളിലും നൂറക്കണക്കിന് മാപ്പിളമാർ വളരെ ക്രൂരമായി വധിക്കപ്പെട്ടു. 1894 പള്ളിക്കുറുപ്പ് യുദ്ധത്തിലൊക്കെ അനവധി മുസ്ലിങ്ങൾ ഏറനാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് മരിച്ചു വീഴുന്നുണ്ട്. പട്ടാളം വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതിൽ ആലി മുസ്ലിയാരുടെ സഹോദരൻ പോലും വധിക്കപ്പെടുന്നുണ്ട്. ശരിക്കും ഇത്തരത്തിൽ ഇഷ്യൂക്കെ ആയപ്പോഴാണ് ഒരു മുദരിസായിട്ട് ജീവിച്ചിരുന്ന ആലി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ആലി മുസ്ലിയാർ ദ്വീപിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതും പിന്നീട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അപ്പോഴൊന്നും ഒരു ഒരു സംഘർഷമുണ്ടാക്കുകയോ ഒരു കലാപം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എടുത്തുചാടി സമരം ചെയ്യുക ഇതൊന്നും അവരുടെ ഒരു നിലപാടോ നയമോ ആയിരുന്നില്ല. മറിച്ച് വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് ഇവരിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അനവധി പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ അപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് വർഷങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അലി മുസ്ലിയാരെ പോലെയുള്ള ആളുകൾ ദിവസമായിട്ട് മുന്നോട്ട് പോകുന്നു.
അമനുമാന്റെ കഥ പരിയുട്ട് മുസ്ലിയാര് നമ്മൾ നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാർ വിവിധ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരൊക്കെ അവരുടെ അധ്യാപനവും അവരുടെ സ്വച്ഛന്തമായ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 1914-16 കാലഘട്ടത്തിൽ ഒന്നാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ബ്രിട്ടൻ തുർക്കിക്കെതിരെ വരുമ്പോഴാണ് പുതിയൊരു ചിന്തയും പ്രശ്നവും രൂപം കൊള്ളുന്നത്. ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് കീഴിലാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടൻ തുർക്കിയെ ആക്രമിക്കുന്നു. തുർക്കി അത് മുസ്ലിം ഖിലാഫത്ത്, ഒട്ടോമൻ എംപയർ, ഒട്ടോമൻ ഖിലാഫത്ത് നിലനിൽക്കുന്നൊരു ഘട്ടമാണ്. അതിനെ ലോക മുസ്ലിങ്ങൾ അവരുടെ വളരെ പവിത്രതയോടെ നോക്കിക്കാണുന്നു. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ തുർക്കിയെ ആക്രമിക്കുമ്പോൾ വിവിധ ലോകത്തുള്ള അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഷേധം ഭരണകൂടത്തെ അറിയിക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് 1920 വരുമ്പോഴേക്ക് ബ്രിട്ടൻ്റെ പാരീസ് ഉടമ്പടി വരുന്നു. തുർക്കി ഖലീഫക്ക് സർവ്വതും നഷ്ടമാകുന്നൊരു ഘട്ടമുണ്ടാകുന്നു. ഇവിടുത്തെ ഇന്ത്യയിൽ ഒരു ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിഷേധം ഭരണകൂടത്തെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഒരു ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. അവർ വലിയ അജണ്ടകളുമായിട്ട് വലിയ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതേ ഒരു ഘട്ടത്തിൽ തന്നെയാണ് 1920 കോൺഗ്രസ് നാഗ്പൂർ സമ്മേളനം കൂടുന്നതും അവർ ഡിസൊബീഡിയൻ്റ് മൂവ്മെൻറ്റും നിസ്സഹകരണ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിരുന്ന ഒരു ഖിലാഫത്ത് മൂവ്മെൻറ്റ് അത് സർക്കാരുമായിട്ട് അതിൻ്റെ പ്രതിഷേധമറിയിക്കുന്നതിൻ്റെ ഒരു പുതിയ രീതിയായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ശക്തമായിട്ട് വന്നതോടുകൂടി ഈ രണ്ട് സംരംഭങ്ങളും അതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ അത് പുതിയൊരു മൂവ്മെൻ്റായിട്ട് രൂപപ്പെടുത്തുന്നതിൻ്റെ ഒരു സാധ്യതയെ, അതിനെ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്ത് ആ ഒരു തലത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ സാധ്യതയെ കോൺഗ്രസ് ചിന്തിക്കുകയാണ്. ആലി മുസ്ലിയാർ പൊന്നാനിയിൽ ഖലാഫത്ത് സമ്മേളനത്തിന് പങ്കെടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ പോലും അതിനൊരു ഖലാഫമാക്കി മാറ്റാനുള്ള ശക്തമായ ശ്രമങ്ങളുണ്ടാകുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു സംയമനത്തിൻ്റെ പാതയിൽ തന്നെയാണ് അവർ സഞ്ചരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലൊക്കെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വളരെ സജീവമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രതിഷേധ സമരങ്ങൾ ഒരിക്കലും ഒരു കലാപമായി മാറരുതെന്നും അത് അക്രമാസക്തമാവരുതെന്നും കൃത്യമായ നിലപാടുള്ളവരായിരുന്നു അവരൊക്കെ. അത്തരം പ്രശ്നങ്ങൾ എവിടെയൊക്കെ തലമുക്കുന്നോ അതിനൊക്കെ അടിച്ചമർത്തി വളരെ നേരായ രീതിയിൽ ഈ ഒരു പ്രതിഷേധ സമരം മുന്നോട്ടു പോകണമെന്ന് നിഷ്കർഷിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തവരായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹം മലപ്പുറം കുന്നുമൽ വെച്ചൊക്കെ അതിനു വേണ്ടിയുള്ള പ്രഭാഷണങ്ങളും ഇടപെടലുകളും നടത്തുന്നുണ്ട്. വളരെ ശക്തമായി ഇത്തരം മുന്നേറ്റങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പട്ടാളം ഓരോ മേഖലയിലും അതിനെ അടിച്ചൊതുക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇത്തരം മുന്നേറ്റങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നീട് തിരൂരങ്ങാടിയിലുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നതും വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആലി മുസ്ലിയാരെ ആളുകളെയൊക്കെ ബ്രിട്ടീഷ് പട്ടാളം പിടിക്കുന്നതും അവരെ ഒരു കാരണവുമില്ലാതെ വെടിവെച്ചു കൊല്ലുന്നതും ഇതിനെ ഒരു കലാപത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. ബ്രിട്ടീഷുകാരുടെ നിലപാടുകൾക്കെതിരെ ഒരു പ്രതിഷേധമറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മുന്നേറ്റത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വളരെ ശക്തമായിട്ട് ഇതിനോടൊപ്പം ഉറച്ചു നിൽക്കുകയും വളരെ കൃത്യമായ നിലപാടോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പൊന്നാനിയിൽ വെച്ചുകൊണ്ട്, പുതുപൊന്നാനിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഉലമാ സമ്മേളനം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. പണ്ഡിതന്മാർക്കിടയിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നിലനിന്നിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് പുതുപൊന്നാനിയിൽ വെച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനം നടക്കുന്നത്. ധാരാളം പണ്ഡിതന്മാർ, അനവധി ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ വളരെ സജീവമായിട്ട് അതിൻ്റെ സംഘാടകരിൽപ്പെട്ട ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരൊക്കെ. അദ്ദേഹം അതിൽ പ്രസംഗിക്കുകയും ആളുകൾക്ക് ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ തീർത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആരംഭഘട്ടങ്ങളിലൊക്കെ സമരമുഖത്ത്, പ്രതിഷേധമുഖത്ത് അത് തന്നെ അക്രമാസക്തമായി പോകാത്ത വിധത്തിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ 1921 ഖിലാഫത്ത് പരിസരത്തിൽ, പോരാട്ട പരിസരത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഇത്തരം സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് 1921 ഓഗസ്റ്റ് 16 അന്നത്തെ മലബാർ കളക്ടറുടെ ഒരു അറസ്റ്റ് വാറൻ്റ് പുറത്തു വരുന്നത്. ഈ അറസ്റ്റ് വാറൻ്റിൽ അവർ നേരത്തെ ഉന്നം വെച്ചിരുന്ന 24 പേർക്കെതിരെയാണ് അറസ്റ്റ് വാറൻ്റ് വരുന്നത്. ഈ അറസ്റ്റ് വാറൻ്റിൽ ഒരാൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിടാൻ വേണ്ടി അവർ പദ്ധതിയിടുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ആലി മുസ്ലിയാരുണ്ട്, കെ എം മൗലവിയുണ്ട്, ആമനുമാൻ്റെ കത്ത് പരിയുട്ടി മുസ്ലിയാരുണ്ട് തുടങ്ങി
പാങ്കുല അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഇളയ സഹോദരനുണ്ട്. കേരളത്തിൽ അന്ന് ഈ സമരമുഖത്ത് സജീവമായിട്ടുണ്ടായിരുന്ന 24 പേർക്കെതിരെയാണ് പട്ടാളം അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചത്. ഇതോടുകൂടിയിട്ട് ഒരു പുതിയൊരു തരത്തിലേക്ക് സംഭവങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അറസ്റ്റ് വാറന്റ് വരുന്നതോടുകൂടി ഏത് സമയവും പിടിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് ഉള്ള ഒരു 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 ഘട്ടം വരുന്നു. പിന്നീട് 1921 ഓഗസ്റ്റ് 16 ഇത് സംഭവിക്കുന്നു. ഓഗസ്റ്റ് 20-21 വരുമ്പോഴേക്ക് ആലി മുസ്ലിയാർക്ക് തിരൂരങ്ങാടിയിലെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് അവിടുത്തെ ഒരു 10 ദിവസത്തെ ആലി മുസ്ലിയാരുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നു. അതിനുശേഷം ആലി മുസ്ലിയാർ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. മറ്റൊരു ഭാഗത്ത് ഇതിൽ നിന്ന് പട്ടാളത്തിൻ്റെ പിടിക്ക് അവസരമുണ്ടാകാത്ത വിധത്തിൽ കെ എം മൗലവി കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര ചെയ്യുന്നു. അദ്ദേഹം അവിടെ തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള പ്രത്യേക ഒരു സാഹചര്യത്തിൽ പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹം ഒളിവിൽ പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന് രോഗബാധിതനാകുകയും ആ സമയത്താണ് മലബാർ ഈ പട്ടാളത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതും മലബാർ സമരത്തെ അടിച്ചൊതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ക്രൂരമായ നടപടികൾ ഉണ്ടാകുന്നതും ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്നതും നാട് കടത്തുന്നതും അനവധി പേര് ഇതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കുന്നു. മലബാറിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒരു ഘട്ടമായിരുന്നു 1921. അത് ഇവിടുത്തെ മാപ്പിളമാരെ വളരെ ക്രൂരമായിട്ട് പട്ടാളം അടിച്ചൊതുക്കുന്നതിനുള്ള ഒരു സന്ദർഭമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അവർ നേരത്തെ തന്നെ പദ്ധതിയിട്ട പ്ലാൻ ചെയ്ത ഇതൊരു മാപ്പിള കലാപമാക്കി മാറ്റണമെന്ന് അവർ പദ്ധതിയിട്ട അതേപ്രകാരത്തിൽ ഇതിനെ കൊണ്ടെത്തിച്ചു. കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ കലാപമായിട്ടും അതിനെ ചിത്രീകരിച്ചു. അവർക്കുള്ളിൽ തന്നെ പലരെയും കെട്ടിയിറക്കി അത് ഹിന്ദുക്കളെ വധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും അത് മാപ്പിളമാരാണ് ചെയ്തത് എന്നുള്ള തരത്തിൽ അതിനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് വരികുന്നത് കുഞ്ഞഹമ്മദ് ഹാജി വളരെ ശക്തമായിട്ട് എറനാട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ പ്രതിഷേധം തീർത്തുകൊണ്ടിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ മാപ്പിളമാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വേദനകളാണ് ഉണ്ടാക്കി വെച്ചത്. ആയിരങ്ങൾ നാടുകടത്തപ്പെട്ടു, ആയിരങ്ങൾ പതിനായിരങ്ങൾ വധിക്കപ്പെടുകയോ അത്ര തന്നെ വീടുകൾ അഗ്നിക്കിരയാക്കപ്പെടുകയോ ചെയ്തു. വലിയ ദുരന്തമുണ്ടാക്കി. ഏതായിരുന്നാലും 1921 അവസാനമാകുന്നതോടുകൂടിയിട്ട് വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉണ്ടായത്. അലി മുസ്ലിയാർ തൂക്കിലേറ്റപ്പെടുന്നു. അനവധി പണ്ഡിതന്മാർ അല്ലെങ്കിൽ അനവധി തങ്ങന്മാർ, അനവധി മാപ്പിള ലീഡേഴ്സ് അവർ വെടി വെച്ച് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ നാടുകടത്തപ്പെടുന്നു. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകിയ ഒരു ഒരു പരിസരം മലബാറിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ ക്രിയേറ്റീവായിട്ട് ഇടപെട്ട് സമൂഹ നിർമ്മിതി സജീവമായിട്ട് ഇടപെടേണ്ട ഒരു ഘട്ടം രൂപപ്പെട്ടു വരികയാണ്. ഒരു ഘട്ടത്തിലാണ് കെ മൗലവി അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ തൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നു. അദ്ദേഹം അവിടെ ഐക്യസംഘം രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ എത്തുന്നതോട് കൂടിയിട്ട് പുതിയ ചിന്താഗതികളും പുതിയ പരിസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വഹാബി ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം പ്രവർത്തനത്തെ സജീവമാക്കുന്ന ഭാഗമായിട്ടാണ് ഐക്യസംഘ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നത്. ഏതായിരുന്നാലും ആമിനുമാൻ്റെ കത്ത് പരിക്കുട്ടി മുസ്ലിയാർ പോലെയുള്ള ആളുകൾ കുറേ ഇവിടെ ഒളിവിൽ താമസിക്കുന്നു. പിന്നീട് മക്കയിലേക്ക് വിട്ടുപോവുകയാണ്. കിടങ്ങായി ഇബ്രാഹിം മുസ്ലിയാർ അദ്ദേഹവും കുറച്ചു കാലം ഒളിവിൽ താമസിക്കുന്നു. പിന്നീട് ബോംബെയിലേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഏതായിരുന്നാലും മലബാറിലെ മുസ്ലിങ്ങൾക്ക് ശക്തമായൊരു ലീഡർഷിപ്പ് അനിവാര്യമാണ്. അവരെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി വളരെ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്നീട് അദ്ദേഹം പ്രത്യക്ഷത്തിൽ വരികയും വളരെ ശക്തമായിട്ട് ഈ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. ഈ ഒരു ഘട്ടത്തിൽ പാങ്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഒന്ന്, ഇവിടെ രാഷ്ട്രീയ മേഖലയിലെ വളരെ കൃത്യമായ ഒരു അരാജകത്വം ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. രണ്ടാമത്തേത്, മതമേഖലയിലെ ഒരു വഹാബി അധിനിവേശം ഇവിടെ ഈ ഒരു സാഹചര്യത്തിന് തുടർന്ന് രൂപപ്പെട്ടു വരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം വളരെ ശക്തനായിട്ട് രംഗത്ത് വരികയും ഈ രണ്ട് കാര്യത്തെയും കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പുതിയ സാഹചര്യത്തോട് യോജിക്കുന്ന വിധത്തിൽ അദ്ദേഹം പണ്ഡിതന്മാരെയും അദ്ദേഹം സമൂഹത്തിലെ നേതൃത്വത്തെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു തകർന്നടിഞ്ഞ
പരിസരത്തെ നിർമ്മിക്കുന്നതിന് വേണ്ടി വളരെ ക്രിയാത്മകമായി വളരെ പോസിറ്റീവായി ചില ചിന്തകളും നിലപാടുകളും ആശയങ്ങളും സ്വരൂപിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു തിരിച്ചറിവ്, 1921 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ ഡിസോബീഡിയൻ്റ് മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും സംഘടിപ്പിച്ചു മുന്നോട്ട് വന്നതോടുകൂടി സമരം വളരെ നേരായ ദിശയിൽ മുന്നോട്ട് പോയി. പക്ഷേ തിരൂരങ്ങാടി സംഭവത്തോടുകൂടി അതിനെ പട്ടാളം ഒരു കലാപത്തിലേക്ക് കൊണ്ടെത്തിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ മാപ്പിളമാർ കലാപമുണ്ടാക്കി എന്നുള്ള അർത്ഥത്തിൽ ആക്ഷേപിച്ച് അവർ പിന്നോട്ടടിക്കുന്ന ഒരു ഒരു ദുരന്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അഥവാ മാപ്പിളമാരെ കലാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് അത് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോവുകയും അതിനെ പട്ടാളം മുതലെടുത്തൊരു കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അതിനെ കൂടെ നിന്ന് അതിനെ നേരായ ദിശയിലേക്ക് കൊണ്ടുപോവേണ്ട ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വം അതിൽ നിന്ന് ഉൾവലിഞ്ഞ് മാറി നിൽക്കുകയും മാപ്പിളമാരെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. മാത്രമല്ല, അന്ന് കെ മാധവൻ നായരെ പോലെയുള്ള ആളുകൾ, കെ പി കേശവമേനോനെ പോലെയുള്ള ആളുകൾ മാപ്പിളമാരെ തള്ളിപ്പറഞ്ഞു, അവർക്കെതിരെ മോശമായ നിലയിൽ പ്രസ്താവനകൾ ഇറക്കി, പുസ്തകങ്ങൾ ഇറക്കി, ലേഖനങ്ങൾ ഇറക്കി. മാത്രമല്ല, ഇവിടെ വരാതിരുന്ന ഗാന്ധിജിക്ക് മാപ്പിളമാരെ കുറിച്ച് വളരെ തെറ്റായ മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗാന്ധിജി തന്നെ മലബാർ കലാപത്തെ അല്ലെങ്കിൽ മാപ്പിള ഇടപെടലിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് പാങ്ങൽ അമ്മട്ടി മുസ്ലിയാർ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു നിലപാടിലേക്ക് എത്തിപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഇത് ഒരു കോൺഗ്രസിൻ്റെ വഞ്ചനയായിരുന്നു എന്നും അത് മാപ്പിളമാരെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുകയും അതിനെ തുടർന്ന് കോൺഗ്രസിനോടുള്ള നിലപാടിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇത് കേവലം അന്നത്തെ അതിനെ തുടർന്ന് 1921 മുതൽ 1930-32 കാലം വരെയൊക്കെ അല്ലെ 35 കാലം വരെയൊക്കെ മലബാറിൽ നിന്ന് മാപ്പിളമാർക്ക് പൊതുവെ കോൺഗ്രസിനോട് വലിയ വിരോധമുണ്ടായിരുന്നുവെന്ന് കോൺഗ്രസിൻ്റെ തന്നെ ചരിത്രത്തിൽ വ്യാപകമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ബാരിസ്റ്റർ എ കെ പിള്ളയുടെ കോൺഗ്രസും കേരളവും എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെ നോക്കിയാൽ ഇത്തരം സംഭവങ്ങൾ കാണാൻ പറ്റും. അതോ മാപ്പിളമാർ കോൺഗ്രസിനോട് ഉള്ള നിലപാട് വളരെ കർക്കശമാക്കി, കാരണം അവർ മാപ്പിളമാരെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ള വ്യാപകമായൊരു പ്രതിഷേധം സാഹചര്യവുമുണ്ടായി. അങ്ങനെയാണ് 1922 മുതൽ 32 വരെയുള്ള കാലഘട്ടം. ഈ ഘട്ടത്തിലാണ് നാടുകടത്തപ്പെട്ട പലരും അവർ പിന്നീട് തിരിച്ചു വരുന്നതും പിന്നീട് വധിക്കപ്പെട്ടവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികളും ആ ഒരു സാഹചര്യങ്ങളൊക്കെ പാങ്ങല അമ്മട്ടി മുസ്ലിയാർ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനിയും ഈ ഒരു അർത്ഥത്തിൽ മുന്നോട്ട് പോയാലും തങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണ്, അതല്ലെങ്കിൽ തങ്ങൾക്കൊരു ഒരു ശക്തമായ തിരിച്ചു വരവ് പ്രതിസന്ധിയിലാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലേക്കും കേരളത്തിലെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലേക്കും ശക്തമായി രംഗത്ത് വരികയാണ്. ഇത്രത്തോളം അന്ന് 1933 സമസ്തയുടെ ഒരു പ്രമേയം പോലും കോൺഗ്രസ് വിരുദ്ധമായിട്ട് പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. മാത്രമല്ല, എന്നെ തുടർന്ന് തന്നെ കോൺഗ്രസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു മുസ്ലിം വിരുദ്ധമായ പല നിലപാടുകളും, നെഹ്റു റിപ്പോർട്ടിനെ പോലെയുള്ള തന്നെ ഹിന്ദു പ്രീതന നിലപാടുകൾ മാത്രം രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇവിടെയുള്ള മാപ്പിളമാരെയും മുസ്ലിങ്ങളെയും മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു ഒരു ധ്വനി രൂപപ്പെട്ടു വരുന്നതോടുകൂടി അതിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ള പ്രസ്താവന വരെ ഉലമ നേതൃത്വത്തിൽ നിന്നും വരുന്ന ഒരു സാഹചര്യമുണ്ടായി. രണ്ടാമതായി, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഏറ്റവും സജീവമായി ചിന്തിച്ചത് വഹാബി മൂവ്മെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ പരമ്പരാഗതമായിട്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ വിശ്വസിച്ചു വന്നിരുന്ന ചിന്താ പരിസരങ്ങളെ, ആശയാദർശങ്ങളെ നിഷേധിക്കുന്ന വിധത്തിൽ, അതിനെ തള്ളിപ്പറയുന്ന വിധത്തിൽ ഇതിൻ്റെ മറവിൽ പുതിയൊരു ചിന്ത രൂപപ്പെട്ടു വരുന്നതിന് അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെ ഈ ഒരു വഹാബി മൂവ്മെൻറ്റിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു. കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഉലമാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് 1926 അദ്ദേഹം കോഴിക്കോട് വെച്ചുകൊണ്ട് സമസ്ത രൂപീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആക്ടിവിസത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു നിദർശനമായിട്ട് നമുക്കിത് കണ്ടെത്താൻ സാധിക്കും. 1921 കെ എം മൗലവി കൊടുങ്ങല്ലൂരിലേക്ക് പോയതിന് ശേഷം പിന്നീട് മലബാറിലെ സമരമുഖത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഉണ്ടാകുന്നില്ല. പിന്നീട് 1932 അദ്ദേഹം തിരിച്ചു വരുന്നത്. അതുവരെ അദ്ദേഹം അവിടെ ഐക്യസംഘവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു പുതിയ ചിന്താ പരിസരത്തെ സജീവമാക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ വ്യാപൃതനായി കഴിയുകയായിരുന്നു. ഐക്യസംഘം ശക്തമാവുന്നതോടുകൂടിയിട്ട് അതിൻ്റെ പിന്നീടുള്ള സമ്മേളനങ്ങൾ മലബാറിലേക്കും കടന്നു വരികയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമാകുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ശരിക്കും പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തൻ്റെ
അതി വിശ്വാസപരമായിട്ടുള്ള കണിശത അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സമസ്തയുമായിട്ട് ഇവിടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോഴേക്കും കെ എം മൗലവി തന്നെ കോൺഗ്രസിൻ്റെ മുസ്ലിം വിരുദ്ധ നിലപാടുകളെക്കുറിച്ച് കൃത്യമായി ബോധമുള്ള ആളാവുകയും അതേപോലെ ഹിന്ദു പ്രീതന സംരംഭങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. സിദി സാഹിബും ഇതിനെക്കുറിച്ച് നല്ല നിലയിൽ ചിന്തിക്കുകയും ഇതിനോട് പ്രതിഷേധമറിയിച്ചുകൊണ്ട് 1935 രാജിവെച്ച് പോരുകയും ചെയ്യുന്ന സാഹചര്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കോൺഗ്രസിൽ നിന്നും കെ എം മൗലവിയും അതേപോലെ സിദി സാഹിബും രാജിവെച്ച് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് അത്രമാത്രം കോൺഗ്രസ് ആ തലത്തിലേക്ക് പോയി എന്നുള്ളതാണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നേരത്തെ തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹവും ആ ഒരു കോൺഗ്രസിൻ്റെ ഹിന്ദു പ്രീണന മുസ്ലിം വിരുദ്ധ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പുറത്തു വരികയും ചെയ്യുന്ന സാഹചര്യം. ഏതായിരുന്നാലും 1935 കൂടിയിട്ട് പിന്നീട് ഇവിടെ ഒരു മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നതിൻ്റെ ചർച്ചകളാണ് പിന്നീട് രൂപം കൊള്ളുന്നത്. ഏതായിരുന്നാലും മലബാർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി രൂപപ്പെടുകയും അതിൽ സി ജി സാഹിബും കെ എം മൗലവിയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവർത്തന സമിതിയിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും ഒന്നിച്ച് നിന്ന് പൊതു ഇഷ്യൂകളിൽ ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് രാഷ്ട്രീയ മേഖലയിൽ പൊതു വിഷയങ്ങളിൽ രാഷ്ട്രീയ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ഒന്നിച്ചു നിൽക്കുമ്പോഴും ആദർശ മേഖലയിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഏറ്റവും വലിയ വൈരിയായിരുന്നു കെ മൗലവി എന്നുള്ളത് അതിൻ്റെ ഒരു മറുവശമാണ്. സമസ്ത രൂപീകരിച്ചിട്ട് ഇവിടെ ശക്തമായിട്ട് അതിനുവേണ്ടി പോരടിക്കുമ്പോഴും പൊതുവിഷയങ്ങളിൽ അദ്ദേഹം ലീഗിനോടൊപ്പം നിൽക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പുതിയ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന വളരെ ആഴത്തിൽ ചിന്തിച്ച ക്രാന്തദർശിത്വമുള്ള ഒരു സ്കോളറായിരുന്നു വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം 1800 അവസാനവും 900 തുടക്കങ്ങളും തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയത്. പ്രത്യേകിച്ചും മുസ്ലിങ്ങളുടെ അവസ്ഥകൾ അതിനിടയിലാണ് വഹാബി പ്രസ്ഥാനവും ചിന്തകളും കടന്നു വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളെ വളരെ കൃത്യമായിട്ട് അവർക്ക് ദൈക്ഷണിക നേതൃത്വം നൽകാൻ പാങ്ങലിന് സാധിച്ചു എന്നുള്ളതും രാഷ്ട്രീയപരമായിട്ടും ആദർശപരമായിട്ടും ഏത് നിലപാട് സ്വീകരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് നിർണയിക്കാനും അതിനൊരു സംഘടിത രൂപമുണ്ടാക്കി അതിലേക്ക് കേരള മുസ്ലിങ്ങൾ വഴി നടത്താനും പിന്നീടുള്ള ഒരു ഒരു കാലഘട്ടത്തിലേക്ക് കേരള മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ സൂക്ഷിപ്പ് മുതലായിട്ട് ഈ ഒരു സംഘടിത മുന്നേറ്റത്തെ ശേഷിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അതേ രാഷ്ട്രീയ മേഖലയിൽ ഒരു സംഘടിതമായ എല്ലാവരും ഒന്നിച്ചിരുന്നുകൊണ്ട് പൊതുവിഷയത്തിൽ ഉറച്ചു നിൽക്കണമെന്ന ഏറ്റവും വലിയൊരു മെസ്സേജ് അദ്ദേഹം നൽകി എന്നുള്ളതും വളരെ ചിന്തനീയം തന്നെയാണ്. പക്ഷെ അപ്പോഴൊന്നും ആദർശത്തിൻ്റെ വിഷയത്തിൽ ഒരു അണുമണി തൂക്കം പിന്നോട്ടടിച്ചില്ല എന്നുള്ളതാണ് പാങ്ങിൽ തരുന്ന ഏറ്റവും വലിയ പാഠം. പുതിയൊരു കാലഘട്ടത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുന്നോട്ട് വെച്ച ചിന്തകളും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളും പുതിയ പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും കൂടുതൽ വിധേയമാവേണ്ടതുണ്ട് എന്ന് മാത്രം ആശംസിച്ച് അത്തരം ലീഡർഷിപ്പും മാതൃകകളും ഇനിയും നമ്മെ വഴി നടത്താൻ ഈ ഒരു 100 പിന്നിടാൻ പോകുന്ന ഈ ഒരു സമസ്ത പോലെയുള്ള ഒരു സംഘടിത പ്രസ്ഥാനത്തിൻ്റെ 100 കഴിഞ്ഞു പോകുമ്പോഴും അത്തരത്തിലുള്ള പവർഫുൾ ലീഡർഷിപ്പിൻ്റെ പുനർമാതൃകകളും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഇനിയും ഒരുപാട് സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചു.